ആൾട്ട് ന്യൂസ് എന്ന പ്രസിദ്ധമായ ഓൺലൈൻ ചാനലിൻ്റെ സഹ പത്രാധിപർ മുഹമ്മദ് സുബൈറിനെ ഇന്ന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിച്ച നേതാക്കൾക്കെതിരെ ട്വീറ്റ് ചെയ്തു എന്നാരോപിച്ചാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നടന്നതെന്ന് പറയപ്പെടുന്നു. അതിനെതിരെ രാഹുൽ ഗാന്ധിയും CPIM ശശി തരൂരും അടക്കമുള്ളവർ പ്രതിഷേധിച്ചു. അദ്ദേഹത്തെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ആൾട്ട് ന്യൂസ് എന്ന ന്യൂസ് നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരായിരിക്കും. പലപ്പോഴും പല വിദ്വേഷ പ്രചരണങ്ങളുടെയും യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ ആ സ്ഥാപനം പല ഘട്ടങ്ങളിലും ഇടപെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ സഹപത്രാധിപർ മുഹമ്മദ് സുബൈറിനെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത്. IPC 295A മതവിശ്വാസങ്ങളെ അവഹേളിച്ചുകൊണ്ടുള്ള മതവികാരം വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള ബോധപൂർവവും ദുരുദ്ദേശപരവുമായ പ്രവൃത്തികൾ, സെക്ഷൻ 67 ഇലക്ട്രോണിക് രൂപത്തിൽ അശ്ലീലമായ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ കൈമാറുകയോ ചെയ്യുക എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2020 സമാനമായ ഒരു കേസുണ്ടായപ്പോൾ അദ്ദേഹത്തിന് അറസ്റ്റിനെതിരായി ഡൽഹി ഹൈക്കോടതി സംരക്ഷണം നൽകിയിരുന്നു. എന്നാൽ ഇന്ന് ഒരു കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിളിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി വിളിച്ചതിന് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന യതി നരസിംഹാനന്ദ്, മഹന്ത് ബജ്രംഗ് മുനി, ആനന്ദ് സ്വരൂപ് എന്നിവരെ വർഗീയ വിദ്വേഷം പരത്തുന്നവർ എന്ന് വിളിച്ചതിനാണ് രാഷ്ട്രീയ ഹിന്ദു ഷേർ സേനയുടെ ജില്ലാ തലവനായ ഭഗവാൻ ശരൺ എന്ന ആളിൻ്റെ പരാതിയിൽ മുഹമ്മദ് സുബൈറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സുബൈറിൻ്റെ അറസ്റ്റ് പുറത്തു പറഞ്ഞത് പ്രതീക് സിൻഹ എന്ന് പറയുന്ന അതിൻ്റെ മറ്റൊരു സഹ പത്രാധിപരാണ്. അറസ്റ്റിന് ശേഷം വൈദ്യപരിശോധനയ്ക്ക് ശേഷം സുബൈറിനെ ഒരു അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷനിലേക്ക്, വെളിപ്പെടുത്താനാവാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്നും നൈദർ സുബൈസ് ലായർ നോർ IR ബീയിങ് ടോൾഡ് വെയർ എവിടെയാണെന്നുള്ളത് അഭിഭാഷകരെയോ തന്നെയോ അറിയിച്ചിട്ടില്ലെന്നും, വി ആർ ഇൻ ദ പോലീസ് വാൻ വിത്ത് ഹിം, നോ പോലീസ് പേഴ്സൺ ഈസ് വിയറിംഗ് എനി നെയിം ടാഗ്, ഞങ്ങൾ പോലീസ് വാനിനകത്താണെന്നും ഒരു പോലീസുകാരും നെയിം ടാഗ് ധരിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിൻ്റെ ട്വിറ്റിൽ പറയുന്നു. ഇതിനെതിരെ ശശി തരൂർ അടക്കമുള്ളവർ രംഗത്ത് വരികയുണ്ടായി. ഇന്ത്യാസ് ഫ്യൂ ഫാക്ട് ചെക്കിംഗ് സർവീസസ് എസ്പെഷ്യലി ആൾട്ട് ന്യൂസ് പെർഫോം എ വൈറ്റൽ സർവീസ് ഇൻ അവർ പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്കൽ എൻവയൺമെൻറ്റ് റൈറ്റ് വിത്ത് ഡിസ്ഇൻഫർമേഷൻ. ദേ ഡീബങ്ക് ഫാൾസുഡ്സ് ഓവർ പെനട്രേറ്റ്സ് ദം. ടു അറസ്റ്റ് സുബൈർ ഈസ് ആൻ അസോൾട്ട് ഓൺ ട്രൂത്ത്. ഈ ഷുഡ് ബി റിലീസ്ഡ് ഇമ്മീഡിയറ്റ്ലി എന്ന് ശശി തരൂർ ട്വിറ്റ് ചെയ്തു. ഈ സത്യാനന്തര കാലത്ത് അദ്ദേഹത്തെപ്പോലെയുള്ള ആളുകളുടെ സേവനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ശശി തരൂർ ട്വിറ്റ് ചെയ്തത്. BJPയുടെ വിദ്വേഷവും അതോടൊപ്പം മതഭ്രാന്തും നുണകളും തുറന്നു കാട്ടുന്ന ഓരോ വ്യക്തിയും അവർക്ക് ഭീഷണിയാണെന്നും, സത്യത്തിൻ്റെ ഒരു ശബ്ദത്തെ അറസ്റ്റ് ചെയ്താൽ 1000 പേർ ഉയരുകയുള്ളൂവെന്നും, സ്വേച്ഛാധിപത്യത്തിനുമേൽ സത്യം വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയും ട്വിറ്റ് ചെയ്തു. CPIMഉം സമാനമായ രീതിയിൽ ട്വിറ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6:30 സുബൈറിനെ അറസ്റ്റ് ചെയ്തതും അതിനെ തുടർന്നാണ് ഈ പ്രതിഷേധ സ്വരങ്ങളൊക്കെ ഉയരുന്നതും. ഇനി അദ്ദേഹത്തിൻ്റെ നിയമപരമായ പ്രക്രിയ എന്താണെന്നുള്ളത് പ്രതീക് സിൻഹ എന്ന സഹപത്രാധിപർക്ക് പോലും അറിയില്ല എന്ന തരത്തിലാണ് അദ്ദേഹവും ട്വിറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും അത്തരമൊരു അറസ്റ്റ് ദേശീയ തലത്തിൽ വലിയ ചർച്ചയാകുന്നു എന്നത് ഒരു ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മേലുള്ള ചാർജിൻ്റെ FIR അടക്കമുള്ളവ ലഭിച്ചിട്ടില്ലെന്നും വാർത്താക്കുറിപ്പുകളിൽ INA അറിയിക്കുന്നുണ്ട്.